അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. രക്ഷകൻ്റെ ജനനത്തെപ്പറ്റി ബേദലഹീമിലെ ആട്ടിടയന്മാരോട് സ്വർഗീയ മാലാഖമാർ അറിയിച്ചത് നിത്യസമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കീർത്തനഗാനത്താലായിരുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിന് 2000 വർഷത്തിന് ഇപ്പുറം നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴും മാലാഖമാരുടെ ഈ ഗാനത്തിന് ഇന്നും ഒരു പുതുമയുണ്ട്, കുളിരുണ്ട്. അതിനുമപ്പുറം രക്ഷകൻ്റെ ജനനത്തിൻ്റെ സന്തോഷവും ഇനിയുള്ള നല്ല നാളുകൾക്കുള്ള പ്രത്യാശയുമുണ്ട്. ഓർമ്മകൾക്കും സ്മരണകൾക്കും ഒത്തിരിയധികം നിറമുള്ള കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ലോക്ക്ഡൗണിൽ 4 ചുമരുകൾക്കുള്ളിൽ നമ്മെ തന്നെ ചുരുക്കിയപ്പോൾ ഇനിയും നഷ്ടപ്പെടാത്ത ചില ഗതകാല സ്മരണകളാണ് നമ്മെ പിടിച്ചു നിർത്തിയത്. ഈറകൾ കീറി വർണ്ണക്കടലാസുകൾ ചേർത്ത് വെച്ച് നാം നിർമ്മിച്ച നക്ഷത്രങ്ങളും പൊട്ടാറായ ഡ്രംസിൽ താളം പിടിച്ചുകൊണ്ടുള്ള പാട്ടുകളും സന്തോഷം സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരായ നമ്മുടെ തിരികെപ്പോക്കുകളും ഇന്നലത്തെ ക്രിസ്മസിൻ്റെ നിറമുള്ള ചിത്രങ്ങളാണ്. നക്ഷത്രങ്ങൾ അന്നുമിന്നും താരങ്ങളാണ്. വർണ്ണക്കടലാസൊട്ടിച്ച് ഈറകളിൽ നാം നിർമ്മിച്ച ഉള്ളിലെ മെഴുകുതിരി വെട്ടത്തെ പ്രദർശിപ്പിച്ച നക്ഷത്രങ്ങൾ മുതൽ ഇന്നിൻ്റെ LED നക്ഷത്രം വരെ ക്രിസ്തുമസിൻ്റെ പ്രകാശം പകരുന്ന ചിത്രങ്ങളാണ്. മിന്നിമറയുന്ന ഈ നക്ഷത്രങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ബേദലഹേമിലെ ആ കാലിത്തൊഴുത്തിൽ ലോകരക്ഷകനായി പിറന്നവൻ്റെ അടുക്കലേക്ക് വിദ്വാൻമാരെ വഴി കാണിച്ച ആ വിസ്മയ താരത്തിൻ്റെ മങ്ങാത്ത ഓർമ്മയാണ് ഇപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത്. ഭവനങ്ങളുടെയും ദേവാലയത്തിൻ്റെയും മുന്നിൽ ആ പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സ്മരണകളെ പുതുക്കിക്കൊണ്ടാണ് നാം നക്ഷത്രങ്ങൾ തൂക്കുന്നത്. ഭവനങ്ങളുടെയും ദേവാലയത്തിൻ്റെയും മുന്നിൽ പ്രകാശത്തിനായി നാം തൂക്കുന്നതായ ഈ നക്ഷത്രങ്ങൾ ചില സന്ദേശങ്ങളും നമ്മളോട് പകർന്നു തരുന്നുണ്ട്. ഒന്നാമതായി ഈ നക്ഷത്രം നമ്മളോട് പറയുന്നത് രക്ഷകൻ്റെ ആ പുൽത്തൊഴുത്തിലേക്ക് അനേകരെ വഴി നയിക്കുന്ന നക്ഷത്രങ്ങളായി തീരുവാനുള്ള വലിയ സന്ദേശമാണ്. പുൽക്കൂട് ലക്ഷ്യമാക്കിയുള്ള ആത്മീയ യാത്രയിൽ നക്ഷത്രങ്ങളെപ്പോലെ അവൻ്റെ പുൽക്കൂട്ടിലേക്ക് വഴിതെളിക്കുന്നവരും സാധ്യതകൾ ഒരുക്കുന്നവരുമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. വലിയ നക്ഷത്രങ്ങൾ വാങ്ങി അവയെ പ്രകാശിപ്പിച്ചുകൊണ്ട് മാത്രമായില്ല, ബേദലഹേമിലെ ആ പുൽക്കൂട്ടിലേക്ക് നമ്മെ നയിച്ച ആ പ്രകാശം പോലെ നിത്യപ്രകാശമായവനെ ആ പുൽക്കൂട്ടിൽ സന്ദർശിച്ചുകൊണ്ട് നമ്മുടെ മുഖം മാത്രം പ്രശോഭിതമായാൽ പോരാ, മറിച്ച് നമുക്ക് ചുറ്റുമിലേക്കും ആ പ്രകാശത്തെ പകരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ചില പ്രവൃത്തിയിലൂടെ, ചില വാക്കിലൂടെ പ്രത്യാശയുടെ നുറുങ്ങുവെട്ടം ഈ സമൂഹത്തിൽ പങ്കുവയ്ക്കുവാനും നമുക്ക് കഴിയണം. ഗീതാഞ്ജലിയിൽ ടാഗോർ പറഞ്ഞു വെക്കുന്ന പോലെ, സൂര്യൻ അസ്തമിക്കുമ്പോൾ തൻ്റെ പകരക്കാരനാകുവാൻ അന്വേഷിച്ച് ആരെയും കണ്ടെത്താനാവാതെ ആകുലതയോടെ നിൽക്കുമ്പോൾ ഒരു മിന്നാമിനുങ്ങ് പറയുന്നു, എൻ്റെ നുറുങ്ങുവെട്ടം കൊണ്ട് എന്നാൽ കഴിയും വിധം ഈ ലോകത്തെ ഞാൻ പ്രകാശിപ്പിക്കാം എന്ന് പറഞ്ഞു നിർത്തുന്നുണ്ട്. എന്നാൽ കഴിയും വിധം എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ വാക്കുകൾ കൊണ്ട് ഒരു നുറുങ്ങുവെട്ടമായി പ്രകാശിക്കുവാൻ നമുക്ക് കഴിയണം. ബേദലഹേമിലെ നക്ഷത്രത്തെ പോലെ അനേകരിലേക്ക് ആ പ്രകാശം പകരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. ഈ ക്രിസ്മസ് നാളുകളിൽ പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും നിത്യപ്രകാശമായി ഒരുവൻ്റെ ഉള്ളിലെങ്കിലും ജ്വലിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ.